हलो फ्रेंड्स, सुमीस किचन वीडियो एल स्वागत। ए वीडियो आद्यम आरे का सब्सक्राइब अल बट प्रोल ऑप्शन क्लिक यानिड़ना ओर वीडियोस नोटिफिकेशन अब निर्देश इन या तैयार मीन कवश्य नोक 750 ग्राम चूर मीन या आवश्यक अर मुरी तेना രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, തക്കാളി, പുളി, പിന്നെ സവാളയുടെ പകുതി, ഒരു ഉണ്ട മുളക്, പിന്നെ ഉലുവാപ്പൊടി, ഇത്രയുമാണ് വേണ്ടത്. അതിനുവേണ്ടി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ മൂന്നും എടുത്ത് ഒരു പാനിലിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയാണെങ്കിലും കറി വെക്കാൻ നേരത്തെ ഇതുപോലെ ഒന്ന് ചൂടാക്കി ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പുളിയും മസാലയെല്ലാം ഇട്ട് നന്നായി അരച്ച് എടുക്കണം. പുളി നല്ല വൃത്തിയുള്ള പുളി ആയതുകൊണ്ടാണ് പുളിയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പിഴിഞ്ഞ് വെള്ളം എടുക്കണം. ഇത് ഞാൻ സ്വന്തമായിട്ട് തോട് പുളി വാങ്ങി കുത്തിയെടുത്ത പുളിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിനെ പിഴിഞ്ഞ് അരച്ച് എടുക്കണം. ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. നല്ലപോലെ അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയായിട്ട് ഇങ്ങനെ കിടക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. വെള്ളം കറി എത്ര വേണോ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും മുളകും തക്കാളിയും കൂടെ ഇട്ട് അതിനെ അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെച്ച് ഒരു തിള വരുന്ന സമയത്ത് ഓരോ മീനും ഇതുപോലെ ഇട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ അടച്ച് വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. മീനൊക്കെ നന്നായി വെന്തതിന് ശേഷം പിന്നെ ഈ അടപ്പ് മൊത്തമായി അടച്ചു കൊടുക്കാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും. മീൻകറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റായിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കും അയക്കണം. ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.